എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ടെക്നിക്കൽ ഹെൽപ് ഡെസ്ക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ചു പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, എങ്ങനെയാണ് നമുക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക എന്ന്. അപ്പൊ നമ്മൾ പുറത്തു പോയിട്ട് ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഏകദേശം 2000 രൂപ 1800 രൂപയൊക്കെ ആയിരിക്കും ഓരോ ട്രാവൽ ഏജന്റുമാരും അപ്പൊ തന്നെ പാസ്പോർട്ട് ഏജൻസിയൊക്കെ ചോദിക്കുന്നത്. എന്നാൽ ഇതിന്റെ ഒരു ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണയായിട്ട് ഒരു ഓഫ്ലൈൻ ഫോം എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓൺലൈനിൽ സിമ്പിൾ ആയിട്ട് ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അതിന്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോ കണ്ടുനോക്കിയാലോ എങ്ങനെയാണ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നതെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നിങ്ങളുടെ ഫോണിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലായാലും നമ്മൾ ജസ്റ്റ് നെറ്റിലൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക പാസ്പോർട്ട് സേവ് ആണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ പാസ്പോർട്ട് ഇന്ത്യ .gov.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് സെർച്ച് ലിസ്റ്റിൽ ആദ്യം തന്നെ ആയിരിക്കും കാണാൻ സാധിക്കുക. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നത്, നിങ്ങൾക്കിതിലൊരു അക്കൗണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു ന്യൂ യൂസർ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമുക്കതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ യൂസർ രജിസ്ട്രേഷൻ്റെ ഒരു വിൻഡോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊരു ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണ്. നമ്മൾ മുകളിൽ രജിസ്റ്റർ ടു അപ്ലൈ അറ്റ് എന്നുള്ളത് ജസ്റ്റ് പാസ്പോർട്ട് ഓഫീസിൽ നമ്മൾ തന്നെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നുണ്ടാവും, അതിൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്യാൻ ചോദിക്കും. അത് നമ്മുടെ നിയറസ്റ്റ് ഉള്ള ഏതെങ്കിലും ഒരു പാസ്പോർട്ട് സെൻറ്റർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ളത് കോഴിക്കോടാണ്, അതുകൊണ്ട് ഞാൻ കോഴിക്കോട് കൊടുക്കുന്നു. തുടർന്ന് നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇമെയിൽ ഐ ഡി തന്നെ ആയിരിക്കും നിങ്ങൾക്ക് യൂസർ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യാൻ വരിക. അപ്പം ഒരു ആക്റ്റീവിലുള്ള ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ തുടർന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്മുടെ ലോഗിൻ ഐ ഡി, അത് നമുക്ക് ഇമെയിൽ ഐ ഡി ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമുക്കൊരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്, അതും എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ, അത് ഏതെങ്കിലും നമ്മളിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ ഇത് ഉപകരിക്കും. അപ്പം അതും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പം മുകളിൽ ഇവിടെ നമുക്ക് ഇമെയിൽ ഐ ഡി യൂസർ ഐ ഡി ആയിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കുന്നതാണ് വളരെ നല്ലത്. അപ്പം നിങ്ങളും അത് തന്നെ പ്രിഫർ ചെയ്യുക. അപ്പം തുടർന്ന് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ആവുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് ഹോം വിൻഡോയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതുണ്ട്. ഇവിടെ ഹോം വിൻഡോയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നമുക്കിവിടെ എക്സിസ്റ്റിംഗ് യൂസർ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമ്മുടെ അടുത്ത് നമ്മുടെ ലോഗിൻ ഐ ഡി ചോദിക്കും. ഇപ്പോൾ ഇമെയിൽ തന്നെ ആണെങ്കിൽ ഇമെയിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി ഈ ഒരു അക്കൗണ്ട് ഉണ്ട്, അപ്പം ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ പോണ്. നമ്മൾ നമ്മുടെ ലോഗിൻ ഐ ഡി എൻ്റർ ചെയ്തതിന് ശേഷം തുടർന്ന് നമ്മുടെ അടുത്ത് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് മറ്റൊരു കോളം കൂടി കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ളൊരു കോളമാണ്. അപ്പം ക്യാപ്ച, ഞാൻ മുമ്പ് കുറേ വീഡിയോസ് ചെയ്തതിൽ ക്യാപ്ചേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൽ കുറേ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് സംശയമായിട്ട് ചോദിച്ചു, എന്താണ് ഈ ക്യാപ്ച എന്താണെന്ന് മനസ്സിലായില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പം നമുക്കിവിടെ ഈ ക്യാപ്ച എൻ്റർ ചെയ്യേണ്ട കോളത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് ലെറ്റേഴ്സ് കാണാൻ സാധിക്കും. അപ്പം കുറച്ചൊന്ന് ഹൈഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആ ലെറ്റേഴ്സ് കൊടുത്തേക്കുന്നത്, ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ആ ലെറ്റേഴ്സോ അല്ലെങ്കിൽ ആ നമ്പേഴ്സിനെ നമ്മൾ തൊട്ട് താഴെയുള്ള കോളത്തിലേക്ക് എടുത്ത് എഴുതിയാൽ മതി.
അപ്പോൾ ഇതറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം അതിൽ കൊടുത്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ അതിനെ എടുത്തെഴുതാൻ വേണ്ടിട്ട്. തുടർന്ന് ലോഗിൻ എന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ലോഗിൻ ചെയ്ത ശേഷം ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പം ആപ്ലിക്കന്റ് ഹോം എന്ന് പറഞ്ഞതിൻ്റെ താഴെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഒരു പാസ്പോർട്ട് എടുത്ത ആളാണ്, നിങ്ങൾക്കിത് പുതുക്കണം എന്നുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് പുതിയതായിട്ട് ഒരു പാസ്പോർട്ടിന് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾക്കിവിടെ ആദ്യം കാണുന്ന അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് ഓർ റീഇഷ്യൂ ഫോർ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മുടെ പാസ്പോർട്ടിലെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും അതേപോലെ പാസ്പോർട്ടിൽ എന്ത് ചേഞ്ച് വരുത്തണമെങ്കിലും നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് പോകേണ്ടത്. അപ്പം നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. തുടർന്ന് നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ക്ലിക്ക് ഹിയർ ടു ഫിൽ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമുക്ക് ഇതുപോലൊരു വിൻഡോയിലേക്ക് എത്തും. ഇവിടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കേരള സെലക്ട് ചെയ്യുകയാണ്. തുടർന്ന് നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ല, നിങ്ങളുടെ ജില്ല ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ വയനാട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് മറ്റൊരു പേജിലേക്ക് വരുന്നതാണ്. ഇവിടെയാണ് നമ്മൾ പുതുതായിട്ട് പാസ്പോർട്ടിന് അപേക്ഷിക്കുകയാണോ അതല്ല പാസ്പോർട്ട് നമുക്ക് രണ്ടാമത് പുതുക്കി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണോ എന്നെല്ലാം സ്പെസിഫൈ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങളുടെ പാസ്പോർട്ടിന് ഡാമേജ് പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ പുതുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്കിവിടെ അപ്ലൈ ഫോർ എന്ന് കൊടുത്തേക്കുന്നതിൽ റീഇഷ്യൂ പാസ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതെല്ലാം പുതുതായിട്ടാണ് പാസ്പോർട്ട് എടുക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഫ്രഷ് പാസ്പോർട്ട് എന്നത് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഫ്രഷ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുകയാണ്. തുടർന്ന് രണ്ടാമത്തത്, നോർമലായിട്ട് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നതാണോ അതോ തത്കാലമായിട്ടാണോ വേണ്ടതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോർമലായിട്ട് പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം പല സ്ഥലങ്ങളിലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാസ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ തത്കാലമായിട്ട് എടുക്കുക. നമുക്ക് പെട്ടെന്നൊരു ആവശ്യത്തിന് പാസ്പോർട്ട് വേണം, നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, എത്രയും പെട്ടെന്ന് പാസ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ തുക അടച്ചിട്ട് തത്കാൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ നോർമലാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൂടുതൽ പേജുകൾ, ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിവിടെ പാസ്പോർട്ട് പേജ് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പം അത് എത്ര പേജസിൻ്റെ ബുക്ക്ലെറ്റാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാനാണ് അടുത്ത ഓപ്ഷൻ ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് 36 ഉണ്ട്, അതേപോലെ തന്നെ 60 ഉണ്ട്. സാധാരണ ഒരാൾക്ക് 36 പേജസ് മതിയാവും. കൂടുതൽ ബിസിനസ് പരമായിട്ടും അല്ലാതെയൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 60 തിരഞ്ഞെടുക്കാം. ഞാനിവിടെ 36 എന്നതിൽ തന്നെ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനിയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോമുകൾ വരുന്നത്. ഇപ്പം ഈ ഫസ്റ്റത്തെ ഫോമിൽ നമ്മുടെ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മൾ അപേക്ഷിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ആദ്യത്തെ കോളത്തിൽ തന്നെ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ബോക്സിൽ നമ്മുടെ സർനെയിം, അതായത് നമുക്കൊരു ഇനിഷ്യൽ ഉണ്ടാവും. ചിലപ്പം നമ്മുടെ ഇനിഷ്യൽ നമ്മുടെ ഫാദറിൻ്റെ പേരാവാം അല്ലെങ്കിൽ വീട്ടുപേരാവാം. അത് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് ഫുള്ളായിട്ട് കൊടുക്കുക. ചിലത് എം എന്നായിരിക്കും, ചിലത് എ എന്നായിരിക്കും. അതിൻ്റെ ഫുൾ എക്സ്പാൻഷൻ ആയിട്ട് ഇവിടെ കൊടുക്കുക. തുടർന്ന് നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക, മെയിൽ ആണോ ഫീമെയിൽ ആണോ. പിന്നെ നമുക്ക് വേറെ വല്ല പേരുകളും ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അത് ജസ്റ്റ് നോ എന്ന് സെലക്ട് ചെയ്യുക. ഉണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അതും നോ എന്ന് സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്തു. തുടർന്ന് വരുന്ന കോളത്തിൽ നമ്മളുടെ ടൗൺ അല്ലെങ്കിൽ നമ്മുടെ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ സ്റ്റേറ്റ്, അതായത് കേരള സെലക്ട് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമ്മൾ ഏത് ജില്ലയിലാണ്, കേരളത്തിലെ ഏത് ജില്ലയിലാണെന്നുള്ളതാണ് തൊട്ടടുത്ത കോളത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനെല്ലാം ഓപ്ഷൻസ് ഉണ്ട്, ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. തുടർന്ന് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ മാരീഡ് ആണോ എന്നാണ്. അപ്പം അത് മാരീഡ് ആണോ അതോ ഡിവോഴ്സ്ഡ് ആണോ സിംഗിൾ ആണോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സിംഗിൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ ജനിച്ചവർ തന്നെ, എന്തായാലും ഇന്ത്യയിൽ തന്നെ ജനിച്ചവരായിരിക്കും കൂടുതലും. അപ്പം ബർത്ത് തന്നെ ആയിരിക്കും ഡിഫോൾട്ട് കിടക്കുന്നത്. അപ്പം അതിലൊന്നും ചേഞ്ച് വരുത്തേണ്ടതില്ല.
പിന്നെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാം, അതേപോലെ തന്നെ വോട്ടർ ഐ ഡി ഉണ്ടെങ്കിലും അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാം, അതൊന്നും നിർബന്ധമല്ല. തുടർന്ന് നമ്മൾ എംപ്ലോയ്മെൻറ്റ് ടൈപ്പാണ് ചോദിച്ചേക്കുന്നത്, നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്നാണ് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ജോലിയൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് നോട്ട് എംപ്ലോയി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ പ്രൈവറ്റ് എന്ന് കൊടുക്കാം, ഗവൺമെൻറ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പാരൻസ് ആരെങ്കിലും ഗവൺമെൻറ് ജോലി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് അടുത്തൊരു ഓപ്ഷൻ. അത് നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക. തുടർന്ന് നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എല്ലാവരും എന്തായാലും 10th പാസ്സായവരാണെങ്കിൽ 10th പാസ് എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ 10th പാസ്സല്ലാത്തവർ 7th പാസ് ഫോർ ലെസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പം ഞാനിവിടെ എന്തായാലും ഗ്രാജുവേറ്റ് ആൻഡ് എബോവ് എന്ന് പറഞ്ഞ സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഈ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇ സി ആർ കാറ്റഗറി, നോൺ ഇ സി ആർ കാറ്റഗറി എസ് ആണോ നോ ആണോ എന്നുള്ളത് ഡിഫോൾട്ടായിട്ട് അവിടെ വന്നോളും. നമ്മൾ ഒന്നും സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 10th ക്ലാസ്സിൻ്റെ മുകളിലോട്ടാണെങ്കിൽ ഇവിടെ എന്തായാലും ഡിഫോൾട്ടായിട്ട് എസ് ആയിരിക്കും വരുന്നത്. അതല്ല നമുക്ക് അതിൻ്റെ താഴെയാണെങ്കിൽ ഡിഫോൾട്ടായിട്ട് ഇവിടെ നോ ആയിരിക്കും വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പം അത് നമ്മൾ മാറ്റൊന്നും വരുത്തേണ്ടതില്ല, ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നോളും. പിന്നെ നമ്മുടെ ഒരു വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, അതായത് മറുക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്യാനുള്ള കോളമാണ് അടുത്തത്. അതും നിർബന്ധമല്ല, ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ ആധാർ കാർഡ് നമ്പർ, അതെല്ലാവരും എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ട്, കാരണം നമുക്ക് അറിയാം ആധാർ ഓരോ ഇന്ത്യക്കാരൻ്റെ ഒരു പ്രധാന ഐ ഡി പ്രൂഫാണ്. അപ്പോൾ ആധാർ കാർഡ് നമ്പർ എന്തായാലും എൻ്റർ ചെയ്ത് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷൻ ഒന്ന് എസ് എന്ന കോളത്തിൽ ടിക്കറ്റ് നമുക്ക് സേവ് മൈ ഡീറ്റെയിൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഇത്രയും എൻ്റർ ചെയ്തത് സേവ് ആയിട്ടുണ്ട്. തുടർന്ന് നമുക്ക് നെക്സ്റ്റ് എന്ന പേജിലേക്ക് കൊടുക്കാം. തുടർന്ന് അടുത്തതായിട്ട് വരുന്ന ഫോമിൽ നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളമാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഫാദറിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ മദറിൻ്റെ നെയിം, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ലീഗൽ ഗാർഡിൻ്റെ കൂടെയാണ് നമ്മളുള്ളതെങ്കിൽ, നമ്മുടെ ഇപ്പം പാരൻസൊക്കെ വിദേശത്തായ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടാവും, അപ്പോൾ അവർക്കൊരു ലീഗൽ ഗാർഡിയൻ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ലീഗൽ ഗാർഡിൻ്റെ പേര് നമുക്ക് അതിൻ്റെ താഴെ കാണുന്ന ഈ ഒരു കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അവിടെ ഒന്നും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സേവ് മൈ ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ എൻ്റർ ചെയ്യാനുള്ളൊരു ഫോമാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മളടുത്ത് നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ കാര്യം, നമ്മളിപ്പം നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് ഇന്ത്യക്ക് പുറത്താണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നോയിലാണ് കിടക്കുന്നത്. നിങ്ങളിപ്പോൾ ഇന്ത്യക്ക് പുറത്താണ് നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സെങ്കിൽ അവിടെ നമ്മൾ എസ് ആക്കി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ തൊട്ട് താഴെ കാണുന്ന കോളത്തിൽ നമ്മുടെ വീട്ട് അഡ്രസ്സ്, അപ്പോൾ നമ്മുടെ വീട്ടുപേരുണ്ടെങ്കിൽ വീട്ടുപേര് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മുടെ വീട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലവും ആ സ്ഥലത്തിൻ്റെ പേര് അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. പിന്നെ തൊട്ട് താഴെ കാണിക്കുന്ന കോളത്തിൽ നമ്മുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ, അത് ഏത് സ്ഥലമാണെന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കണം. സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റൊക്കെ ഓട്ടോമാറ്റിക്കലി വന്നോളും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ആണ് നമ്മുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ സ്ഥലം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ സ്റ്റേഷനിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് വെരിഫിക്കേഷന് വേണ്ടി വരിക. അപ്പോൾ ശ്രദ്ധിച്ചത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴത്തെ കോളത്തിൽ പിൻകോഡ്, നമ്മുടെ ഏരിയയിലുള്ള നമ്മുടെ സ്ഥലത്തിൻ്റെ പിൻകോഡ്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വിളിച്ചാൽ കിട്ടാവുന്ന ഒരു മൊബൈൽ നമ്പർ, അത് തന്നെ കൊടുക്കണം. കാരണം വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ നിങ്ങളെ ഈ ഒരു നമ്പറിലായിരിക്കും കോൺടാക്റ്റ് ചെയ്യാൻ സാധ്യത. അപ്പോൾ നമ്പറെല്ലാം ആക്റ്റീവായിട്ടുള്ള നമ്പർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്താൽ അതിന് നിർബന്ധമില്ല. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇമെയിൽ ഐ ഡി, അത് നമ്മൾ നേരത്തെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ആ നേരത്തെ കൊടുത്ത ഇമെയിൽ അഡ്രസ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അതല്ല വേറെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക.
തുടർന്ന് നമ്മൾ ഇവിടെ താഴെ ചോദിച്ചിരിക്കുന്നത് പെർമനൻ്റ് അഡ്രസ്സ് അവൈലബിൾ ആണോ എന്നാണ്. ജസ്റ്റ് ഒന്ന് യെസ് കൊടുക്കുക. പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനൻ്റ് അഡ്രസ്സും പ്രസൻ്റ് അഡ്രസ്സും സെയിം ആണോ എന്നാണ്. അപ്പോൾ നമ്മൾ അതും ജസ്റ്റ് യെസ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് സേവ് മൈ ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് നമുക്കിവിടെ താഴെ കാണിച്ചിരിക്കുന്ന നെക്സ്റ്റ് എന്ന ബട്ടണിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. തുടർന്ന് വരുന്ന ഫോമിൽ എമർജൻസി കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു ഫോമാണ്. ഇവിടെ നമ്മളുടെ വീട്ടിൽ തന്നെയുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരുടെയോ ഫോൺ നമ്പർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് വേറൊരു ഫോൺ നമ്പർ വേണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പേജാണിത്. ഇവിടെ നമ്മൾ ആ ഒരു വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അവരുടെ ഫോൺ നമ്പറും കൂടി ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോമാണ്. അപ്പം ഇവിടെ നമ്മളടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഡിഫോൾട്ടായിട്ട് നോ എന്ന്, ആദ്യം ചോദിച്ചിരിക്കുന്നതിൽ നിങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല, ഡിഫോൾട്ടായിട്ട് നോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ മുമ്പത്തെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പുതിയതായിട്ട് പാസ്പോർട്ട് എടുക്കുന്ന ഒരാൾക്ക് ഇതൊന്നും ചെയ്യേണ്ടതില്ല. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഡീറ്റെയിൽസ് നോട്ട് അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിനു മുമ്പ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് അടുത്തതായി ചോദിച്ചിരിക്കുന്നത്. അതും ജസ്റ്റ് നോ എന്ന് കൊടുക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് എല്ലാം യെസ് എന്ന കോളത്തിൽ തന്നെ ടിക്ക് ചെയ്യണം. കാരണം അത് അവർക്ക് അറിയാൻ പറ്റും. പുതുതായിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. തുടർന്ന് നമുക്കിവിടെ സേവ് മൈ ഡീറ്റെയിൽസ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് തുടർന്ന് നമുക്ക് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളെല്ലാം വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം യെസ് ആണോ നോ ആണോ എന്ന് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും പോലീസ് കേസ് ഉണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെല്ലാം വിശദമായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ യെസ് ആണോ നോ എന്ന് കൊടുക്കുക. ഞാനിവിടെ എല്ലാം നോ കൊടുക്കുകയാണ്. കാരണം നോർമലൊരു വ്യക്തിക്ക് ഇതൊന്നും ഉണ്ടാകുന്നതല്ല. അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ യെസ് ആണോ നോ ആണോ എന്ന് ഒന്ന് വെരിഫൈ ചെയ്തതിന് മാത്രം നിങ്ങളുടേത് ടിക്ക് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമുക്കിവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പേജിൽ നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു പ്രിവ്യൂ സെക്ഷനാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പാസ്പോർട്ട് പ്രിൻ്റ് ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ലഭിക്കുക, അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് നമുക്കൊരു പ്രിവ്യൂ മോഡൽ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് എല്ലാ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. തുടർന്ന് എല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൂഫ് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഇവിടെ ചോദിക്കും. ഇത് നിർബന്ധമൊന്നും അല്ല, നിർബന്ധമായിട്ട് നിങ്ങളിത് പ്രൂഫ് അപ്ലോഡ് ചെയ്യണമെന്നില്ല. എങ്കിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് നിങ്ങളുടെ പ്രൂഫെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പം നിങ്ങളുടെ പ്രൂഫ് ഓഫ് ബർത്ത് എന്ന സെക്ഷൻ്റെ താഴെ കാണുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവിടെ അക്സെപ്റ്റ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഇത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏത് ഡോക്യുമെൻ്റാണോ സെലക്ട് ചെയ്തിട്ട് അത് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ പ്രൂഫ് ഓഫ് പെർമനൻ്റ് പ്രസൻറ്റ് റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ പ്രൂഫ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൂഫിൻ്റെ ഒറിജിനലും കോപ്പിയുമായിട്ട് നമ്മൾ പാസ്പോർട്ട് ഓഫീസ് ചെന്നാൽ മതി. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് SMS വേണോ എന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ കൊടുക്കുക. ഇവിടെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു കോളം കാണാൻ സാധിക്കും. ഇവിടെ ജസ്റ്റ് നമ്മുടെ പ്ലേസ് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു എഗ്രി എന്ന് പറഞ്ഞേക്കുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ആ ബട്ടൺ ഒന്ന് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഫോം എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിന് മുമ്പ് നിങ്ങൾക്ക് പ്രിവ്യൂ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ എൻ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്നും കൂടി വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും അതൊന്ന് ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്യണം. തുടർന്ന് നമുക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആയിരിക്കും കാണുവാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ മുകളിലായിട്ട് പേ ആൻഡ് ഷെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക.
ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സൗകര്യവുമുണ്ട്, ചെല്ലാൻ പേയ്മെൻറ്റ് സൗകര്യവുമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക, തുടർന്ന് നെക്സ്റ്റ് അടിക്കുക. അതെല്ലാം നിങ്ങൾക്ക് ഇത് പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് ഒരു സാധാരണ ആളാണെങ്കിൽ നിങ്ങൾക്കിവിടെ ചെല്ലാൻ പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് താഴത്തെ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു കോളം വരും, കാണിച്ചുതരാം. ഇപ്പം നമ്മൾ കൊടുത്ത പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇവിടെ നമുക്ക് താഴെ ജനറേറ്റ് ചെല്ലാം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ജനറേറ്റ് ചെല്ലാം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ഈ പ്രിൻ്റ് ഔട്ട് നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ള SBI ബാങ്കിൽ കൊണ്ടുപോയി, ആ 1500 രൂപയാണ് ഈ ഒരു പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീസ്. ഈ ഒരു 1500 രൂപ ആ ബാങ്കിൽ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് ഇവിടെ നോട്ടീസ് ചെയ്യുന്നതാണ്. തുടർന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ട ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡേറ്റും അവൈലബിളായിട്ട്, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പാസ്പോർട്ട് ഓഫീസും അവൈലബിളായിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് നോക്കി സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് അപ്പോയിൻമെൻറ്റ് പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അപ്പോയിൻമെൻറ്റ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രിൻ്റ് ഔട്ടും പിന്നെ നിങ്ങളുടെ ID പ്രൂഫും അതേപോലെ തന്നെ അഡ്രസ്സ് പ്രൂഫ് ആൻഡ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന പ്രൂഫുമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു അറിവ് എല്ലാ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഇപ്പോഴും പാസ്പോർട്ട് എടുക്കാൻ അറിയാത്ത കുറേ കൂട്ടുകാരുണ്ട്, കാരണം വലിയൊരു എമൗണ്ട് ആണ് പുറത്തുനിന്നൊക്കെ ചെയ്യുമ്പോൾ വരുന്നത്. നമുക്ക് ഈ ഒരു 1500 രൂപയ്ക്ക് നമുക്ക് സ്വയം ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് പോലെ തന്നെ ഓൺലൈനായിട്ട് അത് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണിക്കുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോസ് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പം എല്ലാ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ നല്ലൊരു കണ്ടന്റുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ.